ഒരു സാധാരണക്കാരി ഇത്രയും സ്മാർട്ട് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇവൾ ഇത്തിരി ഓവറാണല്ലോ. ഇവള് പറയുന്ന കേൾക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമ്മളൊക്കെ സെലിബ്രിറ്റികളാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ വളരെ ഉയർന്ന പദവികളിൽ നിന്ന് വരുന്ന ആളുകളാണ് എന്നുള്ള തോന്നല് ഉണ്ടാകരുത് ബിഗ് ബോസ് വീട്ടിൽ ആർക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. ബിഗ് ബോസ് വീടിനകത്തേക്ക് പോയിരിക്കുന്ന സെലിബ്രിറ്റികളാണെങ്കിലും അവരും സാധാരണ മനുഷ്യരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രിവിലേജിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഗോപികയും. അവിടെ എല്ലാവരും ഈക്വലാണ്. പക്ഷേ ഇന്ന് ലൈവിനിടയിൽ ഞാൻ കണ്ടൊരു കാര്യം കുറച്ച് ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയൊരു കാര്യമാണ്. വേറൊന്നുമല്ല, ഗോപിക ഇന്നിപ്പോൾ ഓൾറെഡി ബിഗ് ബോസ് പറഞ്ഞു മോഷ്ടിക്കപ്പെട്ടേക്കാമെന്ന്. ഇന്നലെ ടാസ്കിൽ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഗോപിക ചെയ്തതിനെ നമുക്ക് എനിക്കൊട്ടും അത് ശരിയായിട്ട് തോന്നിയില്ല. ഗെയിമിന് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ബട്ട് അത് വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞു മോഷ്ടിക്കപ്പെടാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗോപിക കട്ട എടുക്കാൻ പോയ സമയത്ത് എല്ലാവരും കൂടെ ഗോപികയുടെ നേരെ ചാടി കയറുകയും അതേ സമയത്ത് തന്നെ മറ്റ് പല കണ്ടസ്റ്റൻസും, ഞാൻ പേരൊന്നും പറയുന്നില്ല, മറ്റു പല കണ്ടസ്റ്റൻസും ഇതുപോലെ കട്ടകൾ എടുക്കുന്ന സമയത്ത് കൈയടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഞാൻ ലൈവിനകത്ത് കണ്ടു. അത് നമ്മുടെ അഖിൽ മാരാർ ഉൾപ്പെടെയുള്ളവരാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഗോപിക കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് തന്നെയല്ലേ ഞാൻ കുറച്ച് മുമ്പ് ചെയ്തത്, അതെന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് നീതി? ഞാൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു നീതിയും നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന് ഗോപിക ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് ഗെയിം മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അകത്ത് നിൽക്കുന്ന ഒരു വലിയ വില കൊടുക്കേണ്ടി വരും. എല്ലാവരെയും നിങ്ങൾ ഈക്വലായിട്ട് കണ്ട് ഗെയിം കളിക്കുക. ഗോപികയെ ഒരു സെലിബ്രിറ്റി പരിവേഷമില്ലാത്തത് കൊണ്ട് മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ ഗോപിക എന്തിനാണ് ഇത്രയും സ്മാർട്ട് ആവുന്നത് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഗോപിക നല്ലപോലെ ഗെയിം കളിച്ചാൽ അത് നിങ്ങളും മനസ്സിലാക്കുക. മറിച്ച് എല്ലാവരും കൂടെ ഒറ്റയ്ക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഒരു ഗെയിം അവിടെ കളിക്കാതിരിക്കുക. കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ സീരിയസ്ലി ഈ സീസണിൽ അങ്ങനെ ഒരു ഗെയിം ഉണ്ടാവരുത് എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വിഷ്ണു പക്ഷേ കുറച്ചും കൂടി ഈ കാര്യത്തിൽ ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വിഷ്ണു ഗോപികയുടെ അടുത്ത് പറയുന്നുണ്ട് നീ അത് ചോദിക്ക്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും ചോദിക്കണം എന്ന് വിഷ്ണു പറയുന്നൊക്കെയുണ്ട്. പക്ഷേ ഗോപിക അത് കൃത്യമായിട്ട് ചോദിച്ചു. ഷീ ഈസ് വെരി ബ്രില്ലിയൻറ്റ് ആൻഡ് ടാലൻ്റ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇന്ന് ലൈവിൽ ഈ ഒരു ഇരട്ടത്താപ്പ് പ്രകടമായിരുന്നു എന്ന് തന്നെ പറയാം.